ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അത് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോ കാണാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാൻ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതൊരു പപ്പടക്കോലുമിൽ ഞാൻ കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റൗമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അരിയാതെ നോക്കണം കേട്ടത്. നമ്മൾ എരിവിനനുസരിച്ച് മുളക് എടുക്കാട്ടോ. ഞാനിപ്പോൾ ഒരു 8 മുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ്. അപ്പം ഞാൻ 8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഗ്യാസ് സ്റ്റൗമിൽ വെച്ച് ചൂടാക്കിയിട്ടുള്ള മുളക് ചേർത്തെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇനി നമ്മൾ മുളക് പൊടിയും ചേർക്കാനുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇത്രയും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, അത്രയില്ല, അതിനേലും കുറച്ചായിട്ട് ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടെ തന്നെ ഞാനൊരു 6-7 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചതച്ചെടുക്കുക. അരഞ്ഞ് പോകണ്ട, ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് ചതച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാട്ട. മുളകും ചേർത്തിട്ടുള്ളതാണ് നമ്മൾ. അപ്പം അതിൻ്റെ എരിവ് അനുസരിച്ച് നിങ്ങൾ അളവനുസരിച്ച് മുളക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാട്ടാ. ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ചേർത്താൽ മതി. ഇനി തേങ്ങ കുറച്ചും കൂടി ഉണ്ട്, ഇത് ഒറ്റയടിക്കുന്നതിൽ കൊള്ളൂല. അപ്പൊ നമുക്ക് ഇത് ആദ്യം ചതച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് ചതച്ചിടും. ഇപ്പൊ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കി വന്ന തേങ്ങയും ഇട്ടതൊന്ന് ഇതേപോലെ ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് നോക്കുക. വെളിച്ചെണ്ണയും ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവണ രീതിയിൽ മിക്സ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിൻ്റെ. ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ചോറ് പിന്നെ നല്ല ടേസ്റ്റാണ്. സിമ്പിളല്ലേ ചെയ്യാൻ? നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും. അതുമെല്ലാം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെടുക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇപ്പം നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര ഉള്ള പരിപാടിയുണ്ട്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരാവശ്യമില്ലല്ലോ. 2-3 കൂട്ടം വെച്ചിട്ടല്ലേ ഞാനിപ്പം ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം ഇത്ര ഉള്ള പരിപാടി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചമ്മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.